വന്യമൃഗങ്ങൾ കൺമുന്നിലിട്ട് കൃഷി നശിപ്പിക്കുമ്പോഴും ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് മലയോര മേഖലയിലെ കർഷകർ. ഈ പ്രശ്നത്തിന് പരിഹാരമായി തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയ കർഷകർക്ക് രണ്ട് വർഷമായിട്ടും ലൈസൻസ് നൽകാനും അധികൃതർ തയ്യാറാവുന്നില്ല. ഇതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു പോകുന്നതായും കർഷകർ പറയുന്നു. മലയോര മേഖലയിൽ ഉൾപ്പെടെ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോഴും തോക്കിനപേക്ഷിച്ച കർഷകർക്ക് ലൈസൻസ് നൽകുന്നില്ലെന്നാണ് പരാതി. കാട്ടുപന്നിയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കർഷകർ പൊറുതി മുട്ടുകയാണ്. ഒരു തരത്തിലുമുള്ള കൃഷിയും ചെയ്യാൻ വന്യജീവികൾ സമ്മതിക്കുന്നില്ലെന്നും ഇവയെ തുരത്താനായി കർഷകർക്ക് തോക്ക് ലൈസൻസ് ലഭ്യമാക്കണമെന്നും തോട്ടുമുക്കത്തെ കർഷകനായ കോവിള്ളിൽ ജോർജ് ജോസഫ് പറഞ്ഞു. പ്രശ്നം രൂക്ഷമായപ്പോൾ രണ്ട് വർഷം മുമ്പ് 2020 ഒക്ടോബർ മാസത്തിൽ തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും കോവിഡ് ലോക്ക്ഡൗൺ മൂലം നടപടിക്രമങ്ങൾ നീണ്ടുപോയി. ഇതിനെ തുടർന്ന് 2021 സെപ്റ്റംബറിലാണ് ഹിയറിംഗിന് വിളിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ എംപാനൽ ഷൂട്ടർമാരെ നിയമിച്ചിട്ടുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ കർഷകർക്ക് തോക്ക് ലൈസൻസ് നൽകേണ്ടതില്ലെന്നാണ് പോലീസിൻ്റെ നിർദ്ദേശമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ അപേക്ഷ നിരസിക്കുകയായിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 സെപ്റ്റംബർ 14 അപേക്ഷ പരിഗണിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഒക്ടോബർ 21 വീണ്ടും നടന്ന ഹിയറിംഗിൽ പഞ്ചായത്തിൽ എംപാനൽ ഷൂട്ടർമാർ ഉള്ളതിനാൽ ലൈസൻസ് അനുവദിക്കാൻ കഴിയുകയില്ലെന്ന മറുപടിയാണ് വീണ്ടും ലഭിച്ചത്. എന്നാൽ പഞ്ചായത്തിൽ എംപാനൽ ഷൂട്ടർമാർ ഇല്ല എന്ന രേഖ ഹാജരാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് തെറ്റായി വിവരം നൽകിയതെന്ന് അന്വേഷണം നടത്തിയ ശേഷം ലൈസൻസ് നൽകുന്നത് പരിഗണിക്കാമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഹിയറിംഗ് വരുന്നത്. അങ്ങനെ ഹിയറിങ്ങിൻ്റെ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മറ്റേ എംപാനൽ ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സുരക്ഷാ കാരണങ്ങളാൽ തോക്ക് ലൈസൻസിനെ അനുവദിക്കേണ്ട എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എംപാനൽ ഷൂട്ടർമാരില്ല എന്നുള്ള ഒരു രേഖ ഞാൻ പഞ്ചായത്തിൽ നിന്ന് എടുത്തിരുന്നു. ആ സമയത്ത് ഇവിടെ എംപാനൽ ഷൂട്ടർമാർ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഒരാളെ ഈ വർഷമാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു രേഖ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ADM പറഞ്ഞു, ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പോലീസ് എഴുതിയത് എന്തുകൊണ്ട് എന്ന് എനിക്ക് അറിയണം, എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ തീരുമാനിച്ച് ഈ രണ്ട് വർഷവും ആദ്യത്തെ ഇതിന് വിളവ് പോട്ടെ, ഈ രണ്ട് വർഷമായിട്ടും എൻ്റെ ഈ വിളവുകളെല്ലാം ഇതുപോലെ ഇപ്പോൾ ഈ കാഴ്ചയിൽ കാണുന്നത് പോലെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് കൺമുൻപിൽ കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു ലൈസൻസിന് അപേക്ഷിച്ചിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ തങ്ങളുടെ അപേക്ഷകൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ലെന്നും ഇവർ പറയുന്നു. 1972 മുതൽ താൻ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ടെന്നും കഴിഞ്ഞ 4 വർഷമായി മുമ്പെങ്ങുമില്ലാത്ത വിധം വ്യാപകമായി വന്യജീവികൾ കൃഷി നശിപ്പിക്കുകയാണെന്നും ഇദ്ദേഹം പറയുന്നു. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നുവെന്ന MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ രേഖകൾ, കൃഷി നശിപ്പിച്ചതിൻ്റെ നിരവധി ഫോട്ടോകളടക്കമുള്ള മുഴുവൻ രേഖകൾ സഹിതം അപേക്ഷിച്ചിട്ടും തോക്കിന് ലൈസൻസ് കിട്ടാത്ത അവസ്ഥയാണ്. കൃഷിയിടത്തിലെത്തി പന്നി വിളകൾ നശിപ്പിക്കുമ്പോൾ എംപാനൽ ഷൂട്ടർമാരെ വിളിച്ചെത്തുമ്പോഴേക്കും കാട്ടുപന്നികൾ പോയിരിക്കും. എംപാനൽ ഷൂട്ടർമാർ കൃഷിയിടത്തിൽ വന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ പന്നി വരണമെന്നുമില്ല. അതിനാൽ സ്വന്തം കൃഷികൾ സംരക്ഷിക്കാൻ കർഷകർക്ക് തോക്ക് ലൈസൻസ് നൽകണമെന്നും കൃഷി സാധ്യമല്ലാത്തതിനാൽ ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിക്കുകയാണെന്നും പലരും ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പീനൽ കോഡിൽ പ്രകാരം, ആംസ് ആക്ട് പ്രകാരം ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു പൗരന് അവൻ്റെ അവകാശമാണ്. ആ അവകാശപ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ രേഖകൾ കൃത്യമാണെങ്കിൽ ഞങ്ങൾക്ക് ആ തോക്ക് ലൈസൻസ് തരണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് എംപാനൽ ഷൂട്ടർമാരെ വെച്ചിട്ട് ഇവിടെ പന്നി വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എംപാനൽ ഷൂട്ടർമാരെ വിളിച്ചാൽ അവർ വരുമ്പോഴത്തേക്കും പന്നി ഇവിടെ ഉണ്ടാവില്ല, പന്നി പോയിട്ടുണ്ടാവും. ഒപ്പം അതുപോലെ തന്നെ എംപാനൽ ഷൂട്ടർമാർ ഇവിടെ വന്നിരുന്നാൽ ആ സമയത്ത് പന്നി വന്നോണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ കർഷകർക്ക് തന്നെ അവനവൻ്റെ കൃഷിയിടത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്ക് തന്നെ ഈ ലൈസൻസ് കൊടുക്കേ വെക്കുള്ളൂ. സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് മലയോര മേഖലയിൽ ഭൂരിഭാഗം കർഷകരും ഭക്ഷണത്തിനായി വീട്ടിൽ ഉപയോഗിക്കുന്നത്. വന്യമൃഗശല്യം മൂലം ഇതുപോലും സാധ്യമാവാത്ത അവസ്ഥയാണ്. കൃത്യമായ രേഖകൾ സമർപ്പിച്ചാൽ ഇന്ത്യൻ പൗരന് തോക്ക് ലൈസൻസ് നൽകണമെന്നാണ് നിയമം. അവനവൻ്റെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ കർഷകന് തോക്ക് ലൈസൻസ് അനുവദിക്കുക മാത്രമാണ് വഴിയെന്നും ആവശ്യമുള്ള കർഷകർ മാത്രമാണ് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.